തനിക്കെതിരെയുള്ള കെ പി സി സി നടപടി ഉത്തരേന്ത്യയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലഭിച്ച ഊർജ്ജത്തിൽ നിന്നായിരിക്കുമെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥിൻ്റെ പരിഹാസം. താൻ മരിക്കുന്നതിന് മുന്നേ കോൺഗ്രസ് മരിക്കുമോ എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാമെന്നും ഉത്തരേന്ത്യയിൽ ലഭിച്ചതിനേക്കാൾ വലിയ വിജയം കേരളത്തിൽ കോൺഗ്രസിനുണ്ടാകുമെന്നും ഗോപിനാഥ് പരിഹസിച്ചു. നവകേരള സദസ്സിൽ പങ്കെടുത്തതാണ് പ്രശ്നമെങ്കിൽ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പലിനെതിരെയാണ് ആദ്യം നടപടി വേണ്ടത്. മുഖ്യമന്ത്രി പ്രഭാത സദസ്സിന് മുന്നോടിയായി മനോരമയിൽ ഷാഫി പറമ്പിലാണ് മണ്ഡലത്തിലെ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. നവകേരള സദസ്സിൽ ജില്ലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പറയാനാണ് പോയത്. സംഭരിച്ച നെല്ലിൻ്റെ പണം കർഷകർക്ക് കിട്ടാൻ തുടങ്ങി. പെരിങ്ങാട്ടുകുറിശ്ശി പഞ്ചായത്തിനെ വികസനത്തിൽ വളരെയധികം സഹായിച്ചതാണ് എൽ ഡി എഫ് സർക്കാർ. കോൺഗ്രസിൽ നിന്ന് നേരത്തെ രാജിവെച്ച തന്നെ എങ്ങനെ വീണ്ടും പുറത്താക്കുമെന്നാണ് ഗോപിനാഥ് ചോദിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് 2021 ഓഗസ്റ്റ് 30 കെ പി സി സി പ്രസിഡന്റിന് കത്ത് നൽകിയതാണ്. ഞാനുൾപ്പെടെ പെരിങ്ങാട്ടുകുറിശ്ശി പഞ്ചായത്തിലെ 11 കോൺഗ്രസ് അംഗങ്ങളും പരിധിയിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിരുന്നു. യഥാർത്ഥ കോൺഗ്രസ് അനുഭാവികളായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കത്ത് ഇതുവരെ കിട്ടിയില്ല. മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. നേരത്തെ രാജിവെച്ചയാളെ ഏത് ഭരണഘടന നോക്കിയാണ് പുറത്താക്കിയതെന്ന് മനസ്സിലാകുന്നില്ല. എൻ്റെ അംഗത്വ രസീതി കാണിച്ചു തരണം. യൂത്ത് കോൺഗ്രസിൽ ചെയ്തതുപോലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് അംഗത്വം ചോർത്തിട്ടുണ്ടോ എന്നും ഗോപിനാഥ് ചോദിച്ചു. ഗോപിനാഥ് പറഞ്ഞതും ചോദിച്ചതുമൊക്കെ ശരിയല്ലേ? 3 വർഷം മുൻപ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചയാളെ ഇപ്പോഴെങ്ങനെയാണ് പുറത്താക്കുന്നത്? പാർട്ടിയിൽ നിന്നും രാജിവെച്ചെങ്കിലും ഗോപിനാഥ് വേറെ പാർട്ടികളിലൊന്നും ചേർന്നിട്ടില്ല. ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ട് തൻ്റെ കൂടെയുള്ള പ്രവർത്തകരോടൊപ്പം നിൽക്കുകയാണ് ഗോപിനാഥ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ സി പി എമ്മിൽ ചേരുമെന്ന് ഗോപിനാഥിനോട് അടുപ്പമുള്ളവർ പറയുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.